കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന വചന ദർശനമെന്ന ഈ പ്രോഗ്രാമിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വചന ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അത് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതിയാകും. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 38 വർഷം സൗഖ്യമില്ലാതെ തളർവാദം പിടിച്ച് കിടപ്പിലായ ഒരു മനുഷ്യനെ കുറിച്ചാണ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ യെരുശലേമിൻ്റെ ആട്ടുവാതിക്കലിൽ ബദേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന 38 വർഷമായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 38 വർഷമായി ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. ആ കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കുളത്തിൻ്റെ കരകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് 5 കവാടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 5 കവാടങ്ങളിലായിട്ട് ക്ഷയരോഗികൾ, ആമേ കുരുടന്മാർ, വ്യാധിക്കാർ, മുടന്തന്മാർ, ഇങ്ങനെ വിവിധ നിലകളിലുള്ള രോഗികൾ ഈ 5 മണ്ഡപങ്ങളിലായിട്ട് കൂടിക്കിടക്കുന്ന കാഴ്ച നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കുളത്തിൻ്റെ പ്രത്യേകത, സമയം അവിടെ പറഞ്ഞിട്ടില്ല. ഈ കുളത്തിൻ്റെ പ്രത്യേകത, ഏതു സമയത്തും ആ കുളത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വരാറുണ്ട്. ദൂതൻ കുളത്തിൽ ഇറങ്ങുന്നതിൻ്റെ അടയാളം ആ വെള്ളം, ആ കുളത്തിലകത്തുള്ള വെള്ളം ഇളകി മറിയുന്ന കാഴ്ചയാണ്. ഈ വെള്ളം കലങ്ങുമ്പോൾ, ഈ വെള്ളം ഇളകി മറിയുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. ആദ്യം ഇറങ്ങുന്നവൻ ആരായാലും, ഏതു രോഗിയാണെങ്കിലും അവൻ സൗഖ്യമാകുമെന്നുള്ളതാണ്. ദൂതനിറങ്ങി കുളം കലക്കുന്ന ആ നിമിഷത്തിൽ ഏതു രോഗവുമായിക്കോട്ടെ, ആ രോഗം സൗഖ്യമാണ്. കുരുടനാണെങ്കിൽ അവന് കാഴ്ച കിട്ടും, മുടന്തനാണെങ്കിൽ അവൻ്റെ മുടന്തു മാറും, വ്യാധിയാണെങ്കിൽ വ്യാധി മാറും, ആമേ തളർവാദമാണെങ്കിൽ തളർവാദം മാറും. ഏതു പ്രശ്നത്തിനും ദൂതനിറങ്ങി കുളം കലക്കിയാൽ ആ നിമിഷം അവിടെ വിടുതലാണ്. എന്നാൽ 38 വർഷമായി ഈ കുളത്തിൻ്റെ കരയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. ഈ 38 വർഷത്തിനുള്ളിൽ എത്രയോ തവണ ദൈവത്തിൻ്റെ ദൂതൻ ആ കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എത്രയോ തവണ എത്രയോ പേർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അതൊന്നും അവിടെ കണക്കെഴുതി വച്ചിട്ടില്ല. ഒരു പക്ഷേ 100 കണക്കിനാളുകൾ, 100 കണക്കിന് പ്രാവശ്യം ദൂതനിറങ്ങി 100 കണക്കിനാളുകൾ വിടുതൽ പ്രാപിച്ച ഒരു കുളം. പക്ഷേ 38 വർഷമായി ഈ മനുഷ്യന് സ്വയമേ അതിനകത്ത് ചെന്ന് ഇറങ്ങുവാനോ ആദ്യം എടുത്തു ചാടുവാനോ ആരുമില്ല എന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരു മനുഷ്യനും അവിടെ ഇല്ല. ഓ, ഒരു തവണയെങ്കിലും തന്നോടൊന്ന് മനസ്സലിയുവാൻ അവിടെ കൂടി വന്ന ആർക്കും താല്പര്യം തോന്നിയില്ല. വിടുതൽ പ്രാപിച്ചവർ പോലും അവനെ അവഗണിച്ചിട്ട് കടന്നുപോകുകയാണ്. എന്നാൽ ആ 38 വർഷം പഴക്കമുള്ള രോഗിയുടെ അടുക്കലേക്ക് യേശു കടന്നു വരുന്നു. യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറയുന്നു, കർത്താവേ എന്നെ എടുത്തിറക്കാൻ ആരുമില്ല. യേശു അവനോട് ചോദിച്ചതിൻ്റെ അർത്ഥം ഇതാണ്, നിനക്ക് പൂർണനാകാൻ മനസ്സുണ്ടോന്ന്. അങ്ങനെയെങ്കിൽ കൈ കൊടുക്ക് എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് നസ്രയന്റെ നാമത്തിൽ യേശു അവൻ്റെ ആമേ ദൈവത്തിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് അവനോട് പറയുന്നു, നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നു. ആ നിമിഷത്തിൽ 38 വർഷത്തെ അവൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി. അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, 38 വർഷം പഴക്കമുള്ള, അതെ, നിന്റെ പഴകി ദ്രവിച്ച വിഷയങ്ങളുടെ മേൽ,
ദൈവം നിനക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഒരു വിടുതൽ അയക്കുകയാ. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഈ വചനം നിങ്ങളുടെ ചരിത്രത്തെ മാറ്റട്ടെ. ഈ വചനം നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യട്ടെ. ഈ വചനം ഇന്ന് പകൽ 38 വർഷം പഴക്കമുള്ള നിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.